ഇതിൽ നിന്ന് സാധാരണ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വിഭാഗം മനസ്സിലാക്കേണ്ട കുറേ പാഠമുണ്ട്. അതിലാദ്യത്തേത് ഈ കർദമൻ്റെ യാഗത്തെപ്പറ്റിയാണ്. കർദമൻ യാഗം ചെയ്ത് അവസാനം ശ്രീഹരിയെ നേരിട്ട് കണ്ടു. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഭഗവാനെ കാണുക, ശങ്കരാചാര്യരുടെ അമ്മ ശങ്കരാചാര്യോട് പറയുന്നു, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് പരമശിവനെ ഒന്ന് കാണിച്ചു തരണം. അപ്പോൾ ഈശ്വരനെ കണ്ടുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് കാണുന്നത് ഏറ്റവും വലിയ സാക്ഷാത്കാരമാണ്. പക്ഷേ കർദമൻ്റെ പൂജ കൊണ്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ നടന്നൊരു അത്ഭുത സംഭവമുണ്ട്. ഭഗവാൻ്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രു താഴേക്ക് വീണു. ആ താഴേക്ക് വീണ സ്ഥലമായതുകൊണ്ടാണ് ആ സ്ഥലം ബിന്ദു സരസ് എന്നറിയപ്പെടുന്നത്. സരസ്വതി നദി വറ്റിപ്പോയി. സരസ്വതി നദി വറ്റിപ്പോയെങ്കിലും വറ്റാതെ സരസ്വതി നദിയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന മൂന്ന് കുളങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ബിന്ദു സരസ് എന്ന് പറയുന്നത്. ദ റിവർ ഡ്രൈഡ് അപ്പ്. പക്ഷേ ഭഗവാന്റെ കണ്ണിൽ നിന്ന് ആനന്ദാശ്രു വീണ ബിന്ദു സരസ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമുക്ക് പോയി ബിന്ദു സരസിൽ പോകാൻ പറ്റും. രണ്ടാമതായി ഈ മനു ഈ വിവാഹം കഴിഞ്ഞ് എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. മനു വിവാഹം കഴിഞ്ഞ് പോയിട്ട് എൻ്റെ മകളുടെ സന്തതി പരമ്പരകൾക്ക് ഭംഗിയായി വാഴാനൊരു രാജ്യവും ഒരു തലസ്ഥാനവും വേണം. അതുകൊണ്ട് അദ്ദേഹം ഹരിയാനയിൽ പോയി ഇന്ന് ബർഹിസ് മതി എന്നറിയപ്പെടുന്ന സ്ഥലം സ്ഥാപിച്ചു. പ്രജേദസ്സികളുടെ അച്ഛനായ ബർഹിസ് പിന്നീട് തലസ്ഥാനമാക്കിയ ഹരിയാനയിലെ പട്ടണമാണ് ബർഹിസ് മതി. ആ ബർഹിസ് മതി മനു അവിടെ പോയി താമസിച്ച് പണിതുയർത്തി. അപ്പോൾ അനന്തര തലമുറകൾ സൃഷ്ടിക്കുക മാത്രമല്ല, ആ അനന്തര തലമുറകൾക്ക് മഹത്തായ നേട്ടങ്ങൾ നേടാനുള്ള അവസരം കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇനി ഈ വിവാഹം കഴിച്ച് കഴിഞ്ഞ് കുട്ടികളുണ്ടാവുന്നതിന് മുമ്പ് ഈ കർദമൻ ഭാര്യയോട് പറയുകയാണ്, നിന്റെ മനസ്സിൽ ദുഃഖമുണ്ടെങ്കിൽ നിനക്ക് മഹാന്മാരായ കുട്ടികളെ ജനിപ്പിക്കാനൊക്കത്തില്ല. അപ്പോൾ നിന്റെ മനസ്സിൽ ദുഃഖം മാറ്റണം. അതുകൊണ്ട് അദ്ദേഹം ഈ രാവണനും കുബേരനുമൊക്കെ വിമാനത്തിൽ പുഷ്പവിമാനത്തിൽ കയറുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒരു വിമാനം സൃഷ്ടിച്ചു, കാമിക വിമാനം. എന്നിട്ട് അതിൽ കയറി ഭാര്യയെ നേരെ ഹിമാലയ സ്ഥാനക്കിൽ അടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് മാനസ സരസ് കണ്ടു. എന്നിട്ട് അവിടെ ഇറങ്ങി കുളിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മനുഷ്യന് ദുഃഖം ഉണ്ടായാൽ ആ ദുഃഖം മാറ്റാൻ ഈ മാനസ സരസിൽ കുളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിന് മാനസ സരസ് എന്ന് പേരിട്ടു. മനസ്സിന് സന്തോഷം കൊടുക്കുന്ന സരസാണ് മാനസ സരസ്. ഞാൻ പോകണമെന്നുള്ളൊരു ആഗ്രഹിച്ചെങ്കിലും ഇതിൽ പോകാൻ പറ്റാത്തൊരു സ്ഥലം മാനസ സരസാണ്. ഉള്ള ദുഃഖം മുഴുവൻ അവിടെ പോയാൽ തീരുമെന്നാണ് വിശ്വാസം. എനിക്ക് അരുമായ ദുഃഖമൊന്നും ഇല്ലെങ്കിലും മനസ്സരസിൽ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ആ മാനസ സരസിന് ആ പേരിട്ടത് കർദമനും ഭാര്യയും കൂടെ അവിടെ ചെന്ന് ദുഃഖം മുഴുവൻ മാറ്റിയതുകൊണ്ടാണ്. ഇത് ആധുനിക ലോകത്തിലെ ജനങ്ങൾക്കൊരു പാഠം പഠിപ്പിക്കുകയാണ്. കല്യാണം കഴിച്ച് ആറാം മാസം ഗർഭമുണ്ടായി ഒരു ഒന്നാമത് കൊല്ലം കുട്ടിയെ പ്രസവിക്കുകയല്ല മാർഗം. ഭാര്യയെ സന്തോഷിപ്പിച്ച് ഭാര്യയുടെ ദുഃഖങ്ങൾ മാറ്റിയിടണം കുട്ടികളെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും. എങ്കിലേ മഹാന്മാരായ കുട്ടികളുണ്ടാവും എന്നൊരു വലിയ തത്വം ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഒരു ഐഡിയൽ വുമൺ എങ്ങനെയായിരിക്കണം, അതിന് ദേവഭൂതി തരുന്ന നമുക്ക് മാർഗമുണ്ട്. കരിയേഷു മന്ത്രി, കരണേഷു ദാസി, രൂപേഷു ലക്ഷ്മി, ശയനേഷു വേഷ്യ, ക്ഷമയാ ധരിത്രി എന്ന് പറയുന്ന സംഗതികളാണ്. അപ്പോൾ ദേവഭൂതി കരിയേഷു മന്ത്രിയായിരുന്നു. കാരണം മക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കർദമൻ അങ്ങ് തപസ്സിന് പോയി. ഈ 9 പെൺമക്കളെയും കപിലനെയും വളർത്തിക്കൊണ്ടുവന്ന് ആ 9 മക്കളെ ലോകം കേട്ടാൽ ഞെട്ടുന്ന മഹാന്മാരായ ആളുകളാണ്. അത്രി, ഭൃഗു, അംഗീരസ്, ഇങ്ങനെ വസിഷ്ഠൻ തുടങ്ങി ആ മഹർഷിമാരുടെ പേര് കേട്ടാൽ നമ്മൾ അമ്പരന്ന് പോകും. എന്നിട്ട് മഹാനായൊരു പുത്രൻ, അറിവിൻ്റെ മഹാസാഗരം തേണ്ടി ഒരു താണ്ടിയെടുത്ത ഒരു കപിലൻ. അപ്പോൾ ഈ മഹാന്മാരായ കുട്ടികളെ വളർത്തിയെടുത്തത് ഈ കാര്യേഷു മന്ത്രിയായി ദേവഹൂതിക്ക് പ്രവർത്തിക്കാൻ പറ്റിയോണ്ടാണ്. രണ്ടാമത് കരണേഷു ദാസി, കല്യാണം കഴിഞ്ഞ് കർദമൻ പറഞ്ഞു ഉടനെയൊന്നും കുട്ടികളുണ്ടാക്കാൻ പാടില്ല, നിൻ്റെ വൈ ഗർഭത്തിൽ ഭഗവാൻ ജനിക്കണം. അപ്പോൾ ഭഗവാന്റെ അമ്മയാകാനുള്ള ക്വാളിറ്റീസ് നിനക്ക് വേണം. അതുകൊണ്ട് പൂജ ചെയ്ത് ദാസിയെപ്പോലെ ഈ ദേവഹൂതി കർദമനെ ശുശ്രൂഷിച്ച് അങ്ങനെ കരണേഷു ദാസി എങ്ങനെയായിരിക്കണം ഒരു ഭാര്യയെന്ന് ദേവഹൂതി കാണിച്ചു തരികയാണ്. പിന്നെ രൂപേഷു ലക്ഷ്മി, കർദമൻ ഭാര്യയോട് പറയുകയാണ്, നിനക്കൊരാഭരണം ഇല്ലല്ലോ, ഒരാഭരണവും ഇല്ലാഞ്ഞിട്ട് നീ എത്ര സുന്ദരിയായിരിക്കും എന്നുള്ളതാണ്. അതാണ് രൂപേഷു ലക്ഷ്മി എന്ന് പറയുന്നത്. കാണുമ്പോൾ തന്നെ സൗന്ദര്യം ഉണ്ട്. പിന്നെ ക്ഷമയാ ധരിത്രി, ഭർത്താവ് 10 മക്കളെ ജനിക്കുന്നതിന് മുമ്പ് ഉള്ള ക്ഷമയാപൂർവ്വം ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നു. മക്കളെ ജനിപ്പിച്ച ശേഷം ഭർത്താവ് സ്ഥലം വിടുന്നു, ആ മക്കളെ മുഴുവൻ വളർത്തുന്നു. അവിടെ വളരെ ഭംഗിയായിട്ട് ക്ഷമയുടെ അങ്ങേയറ്റം വരെ കാണുകയാണ്. എന്നിട്ട് അവസാനം ആത്മജ്ഞാനത്തിന് വേണ്ടി മകൻ്റെ അടുത്ത് പോയി, അതും അറിഞ്ഞിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ ഈ 5 ഗുണങ്ങൾ, ഒരു ഐഡിയൽ വുമണ് വേണ്ട 5 ഗുണങ്ങളും എന്താണെന്ന് ദേവഹൂതിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി ഏറ്റവും രസകരമായിട്ടുള്ളത് മറ്റൊരു പോയിൻ്റാണ്, 6-ാമത്തെ പോയിൻ്റ്. അതെന്താണെന്ന് വെച്ചാൽ, ഈ കർദമ മഹർഷി അങ്ങോട്ട് ധ്യാനത്തിനൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു വരം ഭാര്യ കൊടുത്തു, ദിവ്യദൃഷ്ടി എന്നൊരു സാധനം. ഇത് പുരുഷന്മാർ സാധാരണ സ്ത്രീകൾക്ക് കൊടുക്കാത്തൊരു സാധനമാണ് ദിവ്യദൃഷ്ടി.
ആ തപസ് കൊണ്ട് നേടിയെടുത്ത ദിവ്യദൃഷ്ടി ഭാര്യയ്ക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ദിവ്യദൃഷ്ടി വെച്ച് നിനക്കിനി വരാൻ പോകുന്ന കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനുള്ള കഴിവ് കിട്ടുന്നു എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ജീവിതാവസാനത്തിൽ ആത്മജ്ഞാനം തരും നിൻ്റെ മകൻ. അങ്ങനെ ജീവിതാവസാനത്തിൽ ദേവഹൂതി മകനിൽ നിന്ന് ആത്മജ്ഞാനം നേടിയെടുത്തു. അതായത് അച്ഛനായ മനു അവൾക്ക് ആദ്യത്തെ വരങ്ങൾ കൊടുക്കുന്നു, ഭർത്താവിൽ നിന്ന് ദിവ്യദൃഷ്ടി കിട്ടി, അവസാനം ഉള്ളിലെ മഹത്തായ ജ്ഞാനം മകനിൽ നിന്നും തുറന്നു കൊടുത്തു. കപില മഹർഷി ആത്മജ്ഞാനം കൊടുത്തു. അപ്പം അച്ഛനിൽ നിന്നും ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും മൂന്ന് വരങ്ങൾ നേടി ദേവഹൂതി സ്വർഗപ്രാപ്തി നേടി എന്നുള്ളതാണ്. ഇത് ഒരു സ്ത്രീക്ക് അസാമാന്യമാണ്. അച്ഛനും ഭർത്താവും മകനും ഒരുപോലെ വരങ്ങൾ കൊടുക്കുന്ന ഒരു സ്ത്രീയായി മാറുക എന്നുള്ളത് ഏത് സ്ത്രീയുടെയും ഒരു അഭിലാഷമാണ്. അത് നേടിയെടുത്തു ദേവഹൂതി. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് ആത്യന്തികമായി മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. മോൻ ചോദിച്ചൊരു പ്രശ്നമുണ്ട്. ദേവഹൂതി കർദ്ദമനെ കല്യാണം കഴിയുമ്പോൾ 14 വയസ്സേ ഉള്ളൂ. ഇപ്പോഴാണ് ദേവഹൂതി കല്യാണം കഴിക്കാൻ പറ്റിയില്ല. 7 കൊല്ലം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അറിയാൻ പറ്റത്തില്ല. പക്ഷേ 14 വയസ്സിലൊരു കല്യാണത്തിൽ പ്രവേശിച്ചിട്ട് ആ കൊച്ചു പെൺകുട്ടി അത്ഭുതകരമായ ജീവിതം മാറ്റിയെടുത്ത വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ കർദ്ദമൻ്റെയും ദേവഹൂതിയുടെയും വിവാഹത്തിൽ നിന്ന് ഇപ്പോൾ ഈ ഫാമിലി പ്രോബ്ലംസ് കൊണ്ട് കഷ്ടപ്പെടുന്ന കുടുംബങ്ങളിൽ ജീവിക്കുന്ന ഓരോ ആൺകുട്ടിയും പെൺകുട്ടിയും ഈ കുടുംബ ബന്ധത്തിൽ നിന്നുള്ള പാഠങ്ങൾ പഠിച്ച് സന്തോഷകരമായ ദാമ്പത്യം നയിക്കാൻ തയ്യാറാവണം. അവിടെയാണ് ഇന്ത്യക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യം.